പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യന ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യന ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യന ശാന്തി പ്രത്യാശയുമെന്നേക്കും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാദം മഹിമയിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവദ്യൻ മമ നാദായി മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നേയ്ക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവ്, എങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 8:1-13 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുരോഹിത ബിരശം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി, മേലങ്കി ധരിപ്പിച്ചു, അതിനുമീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് പുരസ്ത്രാണം ധരിപ്പിച്ചു, അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചതുപോലെ വിശദീകരിച്ചു. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളിലെ ഒക്കെയും അഭിഷേകം ചെയ്തു. വിശദീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറിച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, സ്നാനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്തു. വിശദീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്തു. അഹ്റോനെ വിശദീകരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, കോറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനം, 1:26-31 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവീൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ രഞ്ജിപ്പിക്കുവാൻ ലോകസൃഷ്ടിയിൽ ഭോഷന്മാരായി അവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ രഞ്ജിപ്പിക്കുവാൻ ലോകസൃഷ്ടിയിൽ അശക്തമായവയെയും
നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകസൃഷ്ടി നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെയും തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കാൻ കർത്താവിൽ തന്നെ അഭിമാനിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാദും വയലേലകളിൽ ഇന്നും കളകൾ വീഴുതു മാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥൻ്റെ തിരുമുൻപിലായി സ്തുതിഗീതമാലപിക്കൂ. മാംസമായി വന്നിതിൽ അവതാരം ചെയ്തൊരു വചനം തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 9:27 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉപകർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചു ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലെ സംഭവം ഇസ്രായേൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരീസയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവ് അധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, സ്ലീഹ കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോവുക. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ രണ്ട് അത്ഭുതങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഒന്നാമതായിട്ട്, കാഴ്ച ഇല്ലാതിരുന്ന മനുഷ്യരെ ദൈവം സുഖപ്പെടുത്തുന്നു.
രണ്ടാമത് സംസാരശേഷിയില്ലാത്തവനെയും ദൈവം സുഖപ്പെടുത്തുന്നു. അതിനുശേഷം ജനത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി, ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായത് കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരു സുവിശേഷ പ്രഘോഷണം, ഈ സ്ലീഹ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓർക്കുന്നത് ഈ ഒരു സുവിശേഷ പ്രഘോഷണമാണല്ലോ. ഐക്യപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഈ വിളിക്ക് നമുക്ക് പ്രത്യുത്തരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ കടമയാണ്. നമ്മൾ പറയുന്നുണ്ട് പൗരോഹിത്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന്. പൗരോഹിത്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കാരണം പൗരോഹിത്യമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലവത്താക്കുക. നമുക്കറിയാം പരിശുദ്ധ കുർബാന, അതായത് പൗരോഹിത്യത്തിന്, പൗരോഹിത്യമില്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ല. പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എവിടെ നിൽക്കും? നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛന്മാരാവാൻ ആളുകൾ വേണം എന്നുള്ളത് നമ്മൾ തുടരെ തുടരെ പറയുന്ന കാരണം ഇതാണ്. പൗരോഹിത്യം അതിന് പകരം വയ്ക്കാൻ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പൗരോഹിത്യ വിളികൾക്ക് വേണ്ടി നമ്മൾ പ്രോത്സാഹനം നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ അച്ഛന്മാരാകാനൊക്കെയുള്ള സാധ്യതകൾ കുറയുകയാണ്. കുറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ലഭിച്ച വിളിയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോവുക. അത് പലതരത്തിലുള്ള നിസ്സഹകരണവും പ്രോത്സാഹനക്കുറവും തിരുത്തലുകളൊക്കെ കൊടുത്തുകൊണ്ട് അച്ഛനാവാൻ പോകുമ്പോൾ വേണ്ട എന്ന് നമ്മൾ പറയും. പക്ഷേ അതിന് ദൈവം വിളിച്ചതാണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ് സുവിശേഷം പറയുക. കാരണം കർത്താവ് ഒരാളെ വിളിക്കുന്നത് ഒരു ജനതയുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ജനതയെ രക്ഷിക്കാൻ, വഴി നടത്താൻ, അവനോട് അനുകമ്പ കാണിക്കാനാണ്. കർത്താവിൻ്റെ അനുകമ്പയാണ് പൗരോഹിത്യം എന്നുള്ളത്. അപ്പോൾ ഈ പൗരോഹിത്യത്തിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക. അതിനുവേണ്ടിയാണ് രണ്ട് അത്ഭുതങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഈ ഒരു കാര്യം പറയുക. ഒന്ന്, അന്ധനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു സുവിശേഷ പ്രഘോഷണത്തിന് അനിവാര്യമായി വേണ്ട ഒന്നാണ് അന്ധനെ സുഖപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ അന്ധത മാറ്റിയതിന് ശേഷം മാത്രമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. നമുക്കറിയാം സുവിശേഷത്തിൽ, അല്ലെ അപ്പോസ്തല പ്രവർത്തനത്തിൽ, പൗലോസ് ശ്ലീഹ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് മുമ്പ് അവൻ്റെ കണ്ണ് അന്ധമായി തീർന്നു എന്നാണ് പറയുക. എന്നിട്ട് അവൻ കുറേ നാൾ പ്രാർത്ഥനയിൽ കഴിഞ്ഞതിന് ശേഷമാണ് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുക. ഈ അന്ധത എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ കുറവാണ്. ഈശോ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് അന്ധകാരം നിറയുക, അന്ധമായി തീരുക. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അപ്പോൾ അന്ധകാരം എന്ന് പറയുന്നത് പ്രകാശമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പ്രകാശമായ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ നമുക്ക് കണ്ണുകൊണ്ടൊക്കെ കാണാൻ സാധിക്കും. അന്ധത എന്ന് പറയാം, കണ്ണുകൊണ്ട് നമുക്ക് കാണാം. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു അന്ധയാചകനെ വന്ന് കർത്താവ് ഒന്ന് പറഞ്ഞു സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. കാഴ്ചയുടെ പ്രശ്നമാണ്, യഥാർത്ഥ പ്രകാശം ലഭിക്കാത്ത പ്രശ്നമാണ്. അവിടെയാണ് ഈശോ പറയുക, നമ്മളൊരു സുവിശേഷ വേലയ്ക്കായിട്ട്, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മിലെ അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ സ്ഥാപിക്കണം. ഈശോ എന്ന പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുത്താൽ മാത്രമാണ് കർത്താവിന് പറയാൻ സാധിക്കുള്ളൂ. കർത്താവിനെ അകത്തേക്ക് കയറ്റാതെ നമ്മൾ പറയുന്നതൊക്കെ പൊള്ളയായ കാര്യങ്ങളായി മാറുകയുള്ളൂ. ഈശോ എന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അധികമായി ഈശോ എന്ന പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമ്മിലെ അന്ധകാരം മാറുക. ഈശോ ഒന്നാമത് ചെയ്ത കാര്യം ഇതാണ്, മനുഷ്യൻ്റെ അന്ധകാരത്തെ നീക്കി. കാഴ്ചയില്ലാതെ മനുഷ്യൻ്റെ കാഴ്ച അല്ലെങ്കിൽ അന്ധതയെ മാറ്റി അവന് കാഴ്ച നൽകുകയാണ് ക്രിസ്തുവിനെ കാണുവാനായിട്ട്, മനുഷ്യനെ കാണുവാനായിട്ട്. എന്തിനാണ്? അനുകമ്പ തോന്നാൻ, കരുണ തോന്നാൻ, അവരെ സഹായിക്കാൻ. രണ്ടാമതായിട്ട് മനുഷ്യനിലെ മറ്റൊരു തിന്മയാണ് അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും കുറവ് സംസാരിക്കുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും.
പണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ എത്രയോ സമയം ഈ ഈ ഫോൺ മൊബൈൽ വന്നതിന് മുമ്പ് ലാൻഡ് ഫോണൊക്കെ വന്ന സമയത്ത് കുറേ സമയം നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും. അത് കുറച്ച് കഴിഞ്ഞ് മൊബൈൽ ഫോൺ വന്നപ്പോൾ മൊബൈൽ ഫോണിലൂടെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അത് പയ്യെ പയ്യെ നമ്മൾ വാട്സപ്പിലേക്ക് പോയി, ആ ചെറിയ ചെറിയ മെസ്സേജുകളിലേക്ക് നമ്മൾ അങ്ങോട്ട് ചുരുങ്ങി, സംസാരമേ ഇല്ലാണ്ടായി. നമ്മൾ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ഹായ് ഓക്കെ അല്ലേ എന്ന രണ്ട് വാക്കിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അന്വേഷണങ്ങളെയൊക്കെ നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ്. സംസാരിക്കാനുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംസാരിക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും, മറ്റു വീടുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംസാരം കുറവാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഒരു വീട്ടിൽ തന്നെ താമസിക്കണം, പക്ഷെ സംസാരിച്ചിട്ട് വർഷങ്ങളായി. അതൊരു പ്രശ്നമാണ്, ഈ ഹ്യൂമന്റെ ഒരു പ്രശ്നമായിരുന്നു. അത് അവർക്ക് മനസ്സിലായി, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമാണെന്ന്. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഊമനെ ഈ അവൻ്റെ കൂടെയുള്ളവരാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. അവൻ്റെ സംസാര ശക്തിയെ വീണ്ടെടുത്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുപോവുക. നമുക്ക് ഈ സംസാരിക്കാനുള്ള നമ്മുടെ താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മുടെ ദൈവത്തോട് സംസാരിക്കാനുള്ള സമയം നമുക്ക് കുറഞ്ഞു വരികയാണ്. അവിടെയാണ് ഈശോ പറയുക, ദൈവത്തോടും സഹോദരരോടും സംസാരത്തിലൂടെയാണ് നമ്മുടെ സുവിശേഷ വേലയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് പോകാം. നമ്മിലെ അന്ധത ഈശോ മാറ്റണം. നമ്മിലെ ഊമ എന്ന ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അത് മാറ്റണം. സംസാരിക്കാൻ നമുക്ക് പഠിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് എത്രമാത്രം ഇന്നലെ സംസാരിച്ചു, ഇന്നലത്തെ ഒരു ദിവസം ഞാൻ എത്ര സമയം എൻ്റെ ഈശോയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആത്മപരിശോധന നടത്തി ഈ വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളിച്ചതിന് വിശ്വയെ, സുവിശേഷ ഭാഗങ്ങൾക്ക് ഒത്തുവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശികളിലൂടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പുറത്തെടുക്കുകയും ദൈവിക ജീവം നൽകുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശിക ജീവിതത്തിലുള്ള വിശുദ്ധികൾ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പരിശുദ്ധരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്യാൻ പരിശുദ്ധമാവിനെ നൽകി കർത്താവേ, ജീവിത ക്ലേശങ്ങളിലും അധിവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നമ്മുടെയും പിതാവിനും പുത്രൻ പരിശുദ്ധമാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്യതനായ നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ീഡാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ
അനേകം പങ്കുവെപ്പിൽ ഒന്നു ചേർന്നിടാ കാഴ്ചയേ കീടാ ഇന്ന് പൂർണമായി നൽകാ കാഴ്ചയേ കീടാ ഈ വേദിയിൽ ദാദനും അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലി ആദിലെ പോലെ സുഗനുടെ പ്രേക്ഷിതരേ ഏകജസ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലീതിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാ ദൈവം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിലെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും സ്ത്രീയായി പ്രകടപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലാവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനങ്ങളെയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളിലേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രസ്മാരും മേജർ ആർച്ച്ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നാടൻ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പ്രാർത്ഥകളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേറിട്ട് പോയ എല്ലാവരും മനസ്സിലാക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധനം രക്ഷിക്കും സ്വർഗ്ഗത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്ക് എല്ലാവർക്കും അനന്തപത്തോടും കൂടെ കർത്താവ് എന്ന് പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ ഇഷ്ടപ്പെടുന്ന യേശു വിശേഷിക്കുവിൻ. ഭായ് ഭക്തന്മാരെ ദിവസങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകൃതയുടെ ഭക്തരും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാകുമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Hosanna, 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 Hosanna.
ഹോശാനാ 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 ഉന്നതനാം രാജാവേ മാനവനായി തീർന്നവനേ അഖിലത്തിനും ഉടയോനേ അനവരതം പാടുന്നു മാനവർ ഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏക സ്വരത്തിൽ പാടുകയായി സർവേശ്വരൻ ഹോശാനാ മാനവർ ഗായകർ നിരനിരയായി കിന്നര വീണകൾ മീട്ടി മുതാ ഏക സ്വരത്തിൽ പാടുകയായി സർവേശ്വരൻ ഹോശാനാ 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 കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ഇതാ സർവ്വടത്തി നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശ്മശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക തിരുസഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ
എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ ഭീഷ്മത്തിന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സുമശിഹായെ അങ്ങ് അയച്ചു വന്ന ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ശുദ്ധരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ അർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെയും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹുമ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അവിടുത്തെ സിംഹാസനവുമായി പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശരീരക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ യേശുവിന്റെ അമലമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും അത്യാഗ്രഹത്തോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരീരത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാവളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരനോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാന്ത്വനയും നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്നെ നളങ്കലം അടിഞ്ഞ് നടന്ന ശാശ്വതീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിൽ ദർശിച്ചു നമ്മുടെ ആത്മാക്കൾ മുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ബർസന്മാനെ പാത്രീകപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും മകത്തരും കൂടെ ദിവ്യരസ്യങ്ങൾ പങ്കുകൊള്ളാം.
കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളെ രക്ഷയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നീശ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ദാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് ജീവിതായക ദൈവമായ സമർപ്പിച്ച് ഇവയിൽ പങ്കുള്ളവായ യോഗ്യരുടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങൾ കർത്താവ് രക്ഷകനുമായ മിശിഹായ നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ യജഗണമേ, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന നിങ്ങളെല്ലാവരും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.